എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്നത്തെ വായനാ ഭാഗം ലേവ്യ പുസ്തകം 9 അധ്യായം, സങ്കീർത്തനങ്ങൾ 26 27, മത്തായി സുവിശേഷം 18 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, റോമാലേഖനം 1 അധ്യായം 16 17 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 27:11, എന്റെ ശത്രുക്കൾ നിമിത്തം നേരായ പാതയിൽ എന്നെ നടത്തണമേ. ഒരു മനുഷ്യൻ വിശ്വാസിയായി തീരുന്നതിലൂടെ രണ്ട് വെല്ലുവിളികളാണ് അവനുള്ളത്. പിശാചിന്റെ പിടിയിൽ നിന്ന് ദൈവത്തിന്റെ ഭാഗത്തേക്ക് വന്നതുകൊണ്ട് നമ്മുടെ പ്രതിഫലങ്ങളെ ഇല്ലാതാക്കുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതം സുഗമമായി കൊണ്ടുപോകുന്നതിനെ ഇല്ലാതാക്കുവാൻ പിശാച് സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള പ്രലോഭനങ്ങൾ അവൻ കൊണ്ടുവരും. അത്തരം പ്രലോഭനങ്ങളെ ജയിക്കുക എന്നുള്ളത് ഒന്നാമത്തെ വെല്ലുവിളിയാണ്. രണ്ടാമത്തെ വെല്ലുവിളി, നമ്മുടെ ചുറ്റും നമ്മെ വീക്ഷിക്കുന്ന ചില കണ്ണുകളുണ്ട്. അവിശ്വാസികളുടെ കണ്ണുകളാണ് അത്. നമ്മളിൽ എന്ത് കുറവുണ്ട് എന്ന് നോക്കുന്ന കണ്ണുകൾ. പൗലോസ് പറയുന്നുണ്ട്, ശത്രു നിന്നെക്കുറിച്ച് ഒരു അപവാദവും പറയാതിരിക്കുവാൻ നീ സൂക്ഷിക്കണം എന്ന്. പ്രിയ സ്നേഹിതരെ, നാം വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടവരാണ്. പിശാചിന്റെ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ നാം ശ്രദ്ധിക്കണം. നമ്മെ കാണുന്നവരുടെ മുൻപിൽ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കണം. അങ്ങനെ ജീവിക്കുവാൻ ഈ പകൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ മക്കളാക്കിയ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കണം. എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.